ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു ഫേസ് പാക്ക് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് ഒരു ജ്യൂസി ടൈപ്പ് ആക്കി എടുക്കണം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ പപ്പായ നല്ല അടിച്ച് ഒരു ജ്യൂസി ടൈപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പപ്പായ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു കട്ടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേനാണ് ഒഴിക്കുന്നത്. തേനെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ, വളരെ നമ്മുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റാക്കാൻ സഹായിക്കുന്ന, നമ്മളുടെ മുഖത്തെ പാടുകളും ഫൈൻ ലൈൻസും അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ളതും ടാനും എല്ലാം കളയാനായിട്ട് വളരെ നല്ലതാണ് തേൻ എന്ന് പറയുന്നത്. നമ്മൾ തേൻ വെറുതെ മുഖത്ത് തേച്ചാലും തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ തേനിട്ടിട്ട് പപ്പായയും തേനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ കുറച്ച്, അതായത് ചെറിയ സ്പൂണാണ് എത്തിക്കുന്നത്, ആയ സ്പൂൺ അളവിൽ നാരങ്ങാനീരും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയേക്ക ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ഇതാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച്, നമുക്ക് അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി, അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ്. മുൾട്ടാണിമിട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കണ്ടൻ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് അഴുക്കും എല്ലാം കളയാനായിട്ട് മുൾട്ടാണിമിട്ടിക്ക് കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ പാടുകളും നമ്മളൊക്കെ മുഖത്തിന് നല്ലൊരു ക്ലിയർ ആക്കാനൊക്കെ മുൾട്ടാണിമിട്ടി വളരെ ബെസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഇത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിഫറൻസ് നമ്മുടെ മുഖത്തിന് കാണും. ഇപ്പോൾ പപ്പായ എന്നൊക്കെ പറയുന്നത് നമ്മൾ കഴിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് വളരെ നല്ലതാണ്. നമുക്ക് പെട്ടെന്നൊരു ബ്രൈറ്റ്നസ് കിട്ടാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നാരങ്ങനീര് അറിയാമല്ലോ, അതിൽ ആസിഡ് കണ്ടൻറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ പോകുന്നതിന് നല്ലതാണ് നാരങ്ങ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് കഴുകി കളയുക. അത്രയേ ഉള്ളൂ. വളരെ ഒരു 10-15 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി. അപ്പോഴേക്കും എന്താ ഈ ഒരു തരത്തിൽ വലിഞ്ഞു കിട്ടും. അതിനുശേഷം നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. എനിക്കിപ്പോൾ നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ. കൈ നല്ല കുറച്ച് ടാനൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.